ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊച്ചുകൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ചിത്രങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് എച്ച് വെച്ചിട്ട് നമുക്ക് ഒരു പട്ടിക്കുട്ടിയെ എങ്ങനെ വരച്ചെടുക്കാമെന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് സമാന്തരമായിട്ട് ഇതുപോലെ രണ്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് വേണം വരച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം മുകളിലത്തെ ആ ഭാഗങ്ങൾ ഒന്ന് ഇതുപോലെ മുകളിലേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. മുകളിൽ നിന്നൊരു ലൈൻ വരച്ചിട്ട് ഇതുപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. രണ്ട് കാലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെഖവും ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് പോർഷനും തമ്മിൽ ഇതുപോലെ ചേർത്ത് വരയ്ക്കാം. അതിനുശേഷം കാല് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറ സൈഡിലും അതുപോലെ തന്നെ കാല് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പട്ടിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണും വായു കൂടി വരച്ചു കൊടുക്കാനുണ്ട്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പട്ടിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ചിത്രം വരയ്ക്കാം. നമ്മൾ ആറ് വെച്ചിട്ടാണ് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആറ് വെച്ചിട്ട് ഒരു മുയലിനെയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ആറ് ഇതുപോലെ വേണം വരച്ച് കൊടുക്കാനായിട്ട്. നീട്ട് വേണം നമ്മൾ ആറ് വരയ്ക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ മുയലിൻ്റെ തലയാണ് വരച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതേ ഷേപ്പിൽ വേണം മുയലിൻ്റെ തല വരച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിനുശേഷം ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കണം. അതിനുശേഷം മുയലിൻ്റെ നമുക്ക് കൈ വരച്ചു കൊടുക്കാം. മുയല് ഒരു ക്യാരറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഒരു ക്യാരറ്റ് ഒന്ന് ഇതുപോലെ വരയ്ക്കുന്നുണ്ട്. Thank you.
നമ്മളൊരു ടെഡി ബിയറിനെയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വൃത്തം വരച്ച് കൊടുക്കണം. ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. അല്ലാതെ വരയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ അതുപോലെ വരച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ചെവി ഒരു ഹാഫ് റൗണ്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് രണ്ട് കണ്ണുകൂടി കൊടുക്കാം. അതിനുള്ളിലായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ വായ വരച്ച് കൊടുക്കാം. അതുപോലെ റൗണ്ട് വരച്ച് കൊടുക്കണം. ഇതുപോലെ റൗണ്ട് വരയ്ക്കാറിയില്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫേസ് റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിൽ നിന്നിട്ട് താഴേക്ക് ഒന്ന് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കണം. രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ വളച്ച് താഴേക്ക് വരയ്ക്കുക. അതിനുശേഷം രണ്ട് ചെറിയ വൃത്തങ്ങൾ രണ്ടിൻ്റെയും എൻഡിലായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കണം. രണ്ട് സർക്കിൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം അത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി ഒരു രണ്ട് കൈകൾ കൂടി ഇതുപോലെ വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടെഡി ബിയർ റെഡി ആയിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ടെഡി ബിയറാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ആമയെ വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സർക്കിൾ വരച്ച് കൊടുക്കണം. ഒരു വലിയ ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം അതിനേക്കാളും കുറച്ചുകൂടി ഒരു ചെറിയ വൃത്തം വരച്ച് കൊടുക്കണം. ഒരു ചെറിയ കുപ്പിയുടെ അടപ്പെടുത്തിട്ട് വരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ എൻഡിൽ നിന്നിട്ടും ഇതുപോലെ വൃത്തത്തിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആമയുടെ തല വരച്ച് കൊടുക്കാം. ഒരു വൃത്തം ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ട് കണ്ണ് വരച്ച് കൊടുക്കണം. ഇനി അതിന് കൈയും കാലും കൂടി വരച്ച് കൊടുക്കാം. രണ്ട് കൈ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് കാലും അതുപോലെ ഒരു വാല് കൂടി വരച്ച് കൊടുക്കാം. അങ്ങനെ ഇന്ന് വളരെ സിമ്പിളായിട്ട് വരച്ച 5 ചിത്രങ്ങളും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ.